പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ആക്രമണം തുടരുകയാണ്. തെരച്ചിനിടെ പത്താൻകോട്ടിൽ വീണ്ടും സ്ഫോടനമുണ്ടായി. രണ്ട് ഭീകരരെ കൂടി പിടികൂടാനുണ്ട് എന്നാണ് സൂചന. 50 മണിക്കൂറായി തുടർന്ന ആക്രമണത്തിൽ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാർ അടക്കം 7 സൈനികർ വീരമൃത്യു വരിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിശദാംശങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് കടയ്ക്കൽ ചേരുകയാണ്. അഭിലാഷ്, പോരാട്ടം 50 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇപ്പോഴും വ്യോമസേനാ താവളത്തിനുള്ളിൽ രണ്ട് ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയവും സുരക്ഷാ ഏജൻസികളും നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തത എന്തൊക്കെയാണ്? സുരേഷ്, ഏറ്റുമുട്ടലിന്റെ 3ാം ദിവസവും ശക്തമായ തെരച്ചിൽ തന്നെയാണ് നമ്മുടെ സുരക്ഷാ സേന ഈ വ്യോമകേന്ദ്രത്തിനുള്ളിൽ നടത്തുന്നത്. പുറത്ത് ശക്തമായ സുരക്ഷ സൈന്യത്തിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ തീർത്തിട്ടുണ്ട്. അകത്ത് NSG കമാൻഡോകൾ, അതുപോലെ തന്നെ വ്യോമസേനയുടെ ഗരുഡ് വിഭാഗത്തിലുള്ള പ്രത്യേക കമാൻഡോ സംഘം, ഇവരുടെ നേതൃത്വത്തിൽ പിന്നെ ശേഷിക്കുന്ന ഭീകരർക്ക് വേണ്ടി, ഇവർ ഭീകരർ അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല, ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. എന്നാൽ 6ോ 7ോ ഭീകരർ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വന്നിട്ടുണ്ടെന്നും ഇവരാണ് ആക്രമണത്തിൽ സൈനിക വേഷത്തിലെത്തി വ്യോമകേന്ദ്രം ആക്രമിച്ചു എന്നുള്ള നിഗമനത്തിൽ, ആ ഒരു ഉറച്ച നിഗമനത്തിലാണ് ഇവർ ഇനിയും ഇതിൽ ഉള്ളിൽ കൂടുതൽ ഭീകരർ ഉണ്ടായേക്കാം എന്ന ഒരു ധാരണയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ശക്തമായ ഒരു തെരച്ചിൽ നടത്തുന്നു. എന്നാൽ ഈ തെരച്ചിൽ അത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ തന്ത്രപ്രധാനമായി ഏറ്റവും ശക്തമായ ഒരു വ്യോമ കേന്ദ്രമാണ് പത്താൻകോട്ടിൽ. നിലവിൽ വിവിധ സെക്ഷനിലായിട്ട് ഏക്കർ കണക്കിന് പരന്നിടക്കുന്ന ഈ സ്ഥാപനത്തിൽ വിമാനത്തിൻ്റെ തന്നെ പല യുദ്ധ വിമാനങ്ങളുടെ പല സെക്ഷനുകൾ, പ്രത്യേകിച്ച് മിഗ് വിമാനങ്ങൾ സൂക്ഷിക്കുന്ന, അത്യന്താധുനിക മിഗ് വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, അതുപോലെ ഹെലികോപ്റ്ററുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം, ഇവിടെ ടെക്നിക്കൽ ഏരിയ, ഇങ്ങനെ നിരവധി കേന്ദ്രങ്ങൾ വിവിധ സെക്ഷനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളെല്ലാം ഇവിടെ എവിടെയെങ്കിലും ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സുരക്ഷാ സൈനികരെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു പോരായ്മയ്ക്കിടയിലും ആ ഒരു പരിമിതിക്കിടയിലും സൈന്യം ശക്തമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിനിടെ ഇത്തരമൊരു തെരച്ചിലിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഭീകരൻ്റെ ശരീരത്തിൽ നിന്ന് ഗ്രനേഡ് മാറ്റുന്നതിടെ ഈ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് മലയാളിയായ NSG കമാൻഡോ നിരഞ്ജൻ കുമാർ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ശക്തമായ തിരച്ചിൽ നടത്തുന്നു. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ഈ വ്യോമകേന്ദ്രത്തിനുള്ളിൽ നിന്ന് ശക്തമായ സ്ഫോടനം കേട്ടതായി പുറത്തുള്ള വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടർമാർ നൽകുന്ന സൂചന. ഇതനുസരിച്ചാണെങ്കിൽ ഇത് വെടിയുച്ചയുടെ ശബ്ദമാണ് കേട്ടത് എങ്കിൽ തീർച്ചയായും ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ അനുമാനിക്കാം. ഇത് സംബന്ധിച്ച് സൈന്യം ഔദ്യോഗികമായ വിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യോമകേന്ദ്രത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറി രാജീവ് മാർഷൽ അടക്കം ഇന്നലെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത്, വിശദീകരിച്ചിരുന്നത്. എന്നാൽ മയക്കുമരുന്ന് കടത്തുകാർ ഉപയോഗിക്കുന്ന രഹസ്യ താവളം വഴിയാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നതെന്നും അതോടൊപ്പം തന്നെ GPS, ഗൂഗിൾ മാപ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ നിരീക്ഷണം നടത്തിയത് എന്ന രീതിയിലുള്ള വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള വിലയിരുത്തൽ വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടോ? സുരേഷ്, ആഭ്യന്തര സെക്രട്ടറിയുടെ അഭിപ്രായം തെറ്റാണ് എന്നുള്ളതാണ് ഇന്നത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം പ്രതിരോധ രംഗത്തെ വിദഗ്ധർ തന്നെ പറഞ്ഞു കഴിഞ്ഞു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവർ നുഴഞ്ഞു കയറിയ ഇവർ അവിടെയുള്ള ഒരു പ്രാദേശിക അവിടുത്തെ ഒരു ജില്ലയിലെ SPയുടെ വാഹനം തട്ടിയെടുക്കുകയും അതിൽ ഒരാളെ കൊലപ്പെടുത്തുകയും SPയെയും മറ്റൊരാളെയും വഴിയിൽ തള്ളിയിട്ട് പോവുകയും ചെയ്തു. അവർ SP അപ്പോൾ തന്നെ ഈ വിവരം അന്വേഷിച്ചിരുന്നു, ആ വിവരം ഇവിടെ അറിയിച്ചിരുന്നു. മാത്രമല്ല വ്യോമസേന ആ സമയത്ത് തന്നെ നമ്മുടെ ദില്ലിയിൽ നിന്ന് NSDയുടെ 50 അംഗ യൂണിറ്റിനെ ഡൽഹിയിൽ എത്തി ഇവിടെ പത്താൻകോട്ടിൽ എത്തിച്ചിരുന്നു. മാത്രമല്ല വ്യോമസേനയുടെ ഉള്ളിൽ വ്യോമസേനാ കേന്ദ്രത്തിനുള്ളിൽ ശക്തമായ സുരക്ഷാ സന്നാഹവും തീർന്നിരുന്നു. പക്ഷേ സംഭവിച്ചത് നമുക്ക് NSG കമാൻഡോകളെ ആക്രമണം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ വ്യോമ കേന്ദ്രത്തിൽ വിന്യസിക്കുന്നത്. അത്രയും നേരം എന്തുകൊണ്ട് കാത്തിരുന്നു ഭീകരർ ആക്രമണം നടത്തുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. മാത്രമല്ല ഈ തട്ടിയെടുത്ത SPയുടെ ഫോണിൽ നിന്ന് തന്നെ ഇവർ പാകിസ്ഥാനിലേക്കുള്ള ബന്ധുക്കളടക്കമുള്ള ആൾക്കാരെയും മറ്റ് ഭീകര നേതാക്കളെയും വിളിച്ചതായി ഇന്റലിജൻസ് ഏജൻസികൾക്ക് അതിൻ്റെ ടെലിഫോൺ സംഭാഷണം തന്നെ ലഭിക്കുകയുണ്ടായി. എന്നിട്ടും എന്തുകൊണ്ട് നടപടിയെടുക്കാൻ വൈകി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ ഇത്രയും വർദ്ധിച്ചത്. മാത്രമല്ല ഏറ്റവും ശക്തമായ സുരക്ഷാ സന്നാഹമുള്ള ഒരു സംവിധാനമുള്ള ഒരു മേഖലയാണ് പത്താൻകോട്ടിലെ വ്യോമ പ്രതിരോധ കേന്ദ്രം. കാരണം സാങ്കേതികമായി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരമൊരു മേഖലയിൽ കടന്ന് ഇത്രയും ശക്തമായ ഒരു ആക്രമണം
വിശദമായ പരിശോധനയും നടന്നിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് നൽകിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഭീകരാക്രമണം തുടരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ സുരേഷ്, കഴിഞ്ഞ ദിവസം മുംബൈ ATSന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ദില്ലി പോലീസിന് അവർ ഇത് സംബന്ധിച്ച ഒരു അലർട്ട് നൽകിയത്. അതായത് മുംബൈ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീവണ്ടിയിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നൊരു വരുമാനം ലഭിച്ചത്. പക്ഷേ പിന്നീട് അന്വേഷണത്തിൽ, സുരക്ഷാ ഏജൻസികളുടെ അന്വേഷണത്തിൽ, ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ദില്ലി പോലീസിൻ്റെ പ്രത്യേക സുരക്ഷാ വിഭാഗം ദില്ലി റെയിൽവേ സ്റ്റേഷൻ പരിസരം മുഴുവൻ അരിച്ചു പറക്കുകയും, പക്ഷേ ഈ സുരക്ഷാ ഭീഷണി വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു. മറ്റൊന്ന്, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന കാര്യം, ഇത് ഇന്ത്യ പാകിസ്ഥാൻ സമാധാന ചർച്ചകളെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുടെ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന കാര്യം. അക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു നിലപാട് വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാനോട് ഇത് സംബന്ധിച്ച, ഈ ഭീകരാക്രമണം സംബന്ധിച്ച ഈ വിഷയത്തിൽ ഇതിൻ്റെ ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെടാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, അടുത്തയാഴ്ച ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിൽ ഇസ്ലാമാബാദിൽ കൂടിക്കാഴ്ച നടത്തുന്നതായിട്ട് നേരത്തെ പാക് സുരക്ഷാ ഉപദേഷ്ടാവ് സർത്താജ് അസീസ് വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ ഒരു വാദം ഉന്നയിക്കും. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, 72 മണിക്കൂറിനുള്ളിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദി സംഘടനയെ നിരോധിക്കണം എന്ന് ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനോട് ആവശ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുന്നത്. കാരണം ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ചേർന്നാണ് എന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്ന സൂചന. ആ രീതിക്കാണെങ്കിൽ, മുമ്പ് ജെയ്ഷെ മുഹമ്മദിനെ പർവേസ് മുഷറഫ് പാക് പ്രസിഡന്റായിരുന്ന സമയത്ത് 2002 പാകിസ്ഥാനിൽ നിരോധിച്ചാണെങ്കിലും പല രൂപത്തിൽ പല പേരുകൾ ആ തീവ്രവാദി സംഘടന, എല്ലാ തീവ്രവാദി സംഘടനകളും പാകിസ്ഥാനിൽ സജീവമാണ്. മാത്രമല്ല, പാക് ചാർ സംഘടനയായ ISI സൈന്യവുമായിട്ടുള്ള ഇവരുടെ ബന്ധവും ഏറെ ചർച്ച ചെയ്തപ്പെട്ടാണ്. ആ നിലയ്ക്ക് തീർച്ചയായും ഇത്തരമൊരു നടപടി ഇന്ത്യ ആവശ്യപ്പെടും എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സുരേഷ്, വ്യക്തമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് കടയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബാംഗ്ലൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 3 മണിവരെ BL ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം അതിനുശേഷം ജന്മനാടായ പാലക്കാട് എത്തിക്കും. വിശദാംശങ്ങൾ നൽകാൻ പാലക്കാട് നിന്നും AK ലതീഷ് ചിരികയാണ്. ലതീഷ്, 3 മണിവരെ അദ്ദേഹം പഠിച്ച BL സ്കൂൾ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം വൈകിട്ടോടെ ജന്മനാടായ പാലക്കാടേക്ക് എത്തിക്കുമെന്നാണ് വിവരങ്ങൾ.